കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ടീം കെ ബി എസിന്റെ ബി എം ആർ മോഡ് നമ്മളെ കയ്യിൽ റിവ്യൂവിന് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ക്യാബിൽ കുറച്ച് ഇമോജീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുണുങ്ങി കളിക്കണുണ്ട് കേട്ടോ, കുണുങ്ങി കുണുങ്ങി. യാത്രക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കത്തിക്കൊണ്ടിരിക്കും. സോ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റാപ്റ്റർ ഗെയിമിംഗ്. റാപ്റ്റർ ഗെയിമിങ്ങിന്റെ പുതിയൊരു പുതു പുത്തൻ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും റാപ്റ്റർ ഗെയിമിങ്ങിന്റെ ഭാഗത്തുനിന്നും ഓണാശംസകൾ. എനിവേ, ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ടീം കെ ബി എസിന്റെ ഭാഗത്തുനിന്നും ബസ് എടുക്ക് വരാൻ പോകുന്ന ബി എം ആർ മോഡിന്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ്. സോ ഗൈസ്, വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ഒരു ബെൽ ബട്ടൺ ജസ്റ്റ് ഒന്ന് ടിങ് ടിങ് അടിക്കുക, എന്നാൽ മാത്രമേ നമ്മളുടെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ ഈ ഒരു മോഡ് നമുക്ക് വേണ്ടി റിവ്യൂ ചെയ്യാൻ തന്ന ടീം കെ ബി എസിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടിക്ക് മൂന്ന് ആനിമേഷൻ കീസ് ആണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ആനിമേഷൻ കീ വണ്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ബലൂണ് ജസ്റ്റ് ഒഴിവാക്കുക, അതായത് ബലൂൺ ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ വെക്കുക, ഇഷ്ടമില്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിവാക്കുക. ആ ഒരു സംഭവമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ നമ്മളെ ആ ഒരു പ്രൊമോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേനും. സെക്കൻഡ് ആനിമേഷൻക്ക് വന്നിട്ട് നമ്മളെ ഈ ഒരു നെറ്റിപ്പട്ടം ജസ്റ്റ് ഒഴിവാക്കേണ്ടതാണ്, അതും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ വെക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. തേർഡ് ആനിമേഷൻക്ക് വന്നിട്ട് നമ്മുടെ വണ്ടിൻ്റെ ആ ഒരു ബോണറ്റും അതുപോലെ തന്നെ എയർ വിൻഡോ ജസ്റ്റ് ഓപ്പൺ ആക്കുക, ക്ലോസ് ചെയ്യുക, ആ ഒരു സംഭവമാണ് തേർഡ് ആനിമേഷൻക്ക്. പിന്നെ നമ്മളെ ഡോറിൻ്റെ ആനിമേഷൻ ഉള്ളിക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ടീം കെ ബി എസ് ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ കണ്ടവർക്കാര നമ്മുടെ മോഡിന് അത്യാവശ്യം സൈസ് വരുന്നുണ്ട്. ഈ ഒരു മോഡ് എന്ന് പറഞ്ഞാൽ ഐ എൻ ഡിവൈസിനുള്ളതാണ്. ഈ ഒരു മോഡിന് ഏകദേശം 148 MB ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുതായിട്ട് ലാഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ലോ എൻഡ് ഡിവൈസിനുള്ള ആ ഒരു മോഡ് എടുത്തിട്ട് വരാം. അതിനു മുമ്പ് ലോ എൻഡ് ഡിവൈസിനുള്ള ആ ഒരു മോഡും അതുപോലെ തന്നെ ഐ എൻ ഡിവൈസിനുള്ള ഈ ഒരു മോഡിലും എന്താണ് വ്യത്യാസം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോൾ കണ്ടു നമ്മുടെ വണ്ടിൻ്റെ ആ ഒരു ക്യാബിൽ അത്യാവശ്യം കുണുങ്ങി കുണുങ്ങി കളിക്കണ ആ ഒരു ഇമോജീസും കാര്യങ്ങളൊക്കെ, അതൊന്നും നമ്മളെ ലോ എൻഡ് ഡിവൈസിലുള്ള മോഡിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഞാനിപ്പോൾ നമ്മളെ വണ്ടിൻ്റെ ഉള്ളിൽ കാണിച്ചൊന്നു ആ ഒരു കറങ്ങി കളിക്കണ ആ ഒരു ലൈറ്റ്, അതും അവർ നമ്മളെ ലോ എൻഡ് ഡിവൈസിലുള്ള മോഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ആ ഒരു കറങ്ങി കളിക്കണ ലൈറ്റും അതുപോലെ നമ്മളെ ഈ ഒരു ക്യാബിലുള്ള ആ ഒരു കുണുങ്ങി കളിക്കണ സംഭവങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ എൻഡ് ഡിവൈസിനുള്ള ആ ഒരു മോഡ് എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ നമ്മളെ ലോ എൻഡ് ഡിവൈസിനുള്ള ആ ഒരു മോഡ് എടുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ക്യാബിൽ കണ്ടില്ലേ ആ ഒരു കുണുങ്ങി കളിക്കുന്ന സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ചേഞ്ച് ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ബോൾ ടൈപ്പ് ലൈറ്റും കാര്യങ്ങൾ പോയിട്ടുണ്ട്. ആ ഒരു ചേഞ്ച് മാത്രമേ ഐ എൻഡ് ഡിവൈസിനുള്ള ആ ഒരു മോഡിലും ലോ എൻഡ് ഡിവൈസിലും, അതായത് രണ്ട് മോഡും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ചേഞ്ചേ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ മോഡിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വേറെ ലെവല്. രണ്ട് മോഡിലും ഒരേ രീതിയിലുള്ള കൺട്രോളും കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സസ്പെൻഷനൊക്കെ വേറെ ലെവൽ. ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പിടിച്ച് കാണിച്ചിട്ട് കണ്ടില്ലേ കുണുങ്ങി കുണുങ്ങി കളിക്കുന്നുണ്ട്. ആ ഒരു വണ്ടി ബ്രേക്ക് കണ്ട് പിടിക്കുമ്പോൾ ആ ഒരു ടയറിൻ്റെ ബാക്കിലുള്ള എന്താ ഫ്ലാപ്പോ ക്ലാപ്പോ കറക്റ്റ് പേര് എനിക്കറിയില്ല, ആർക്കെങ്കിലും ആരെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള ആ ഒരു കരിമ്പടം അങ്ങനത്തെ തന്നെയല്ലേ. പിന്നെ ബാക്കിലുള്ള ഈ ഒരു ടാഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി കളിക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിൻ്റെ ഡാഷ് ബോർഡിൽ കണ്ടില്ലേ ആ ഒരു ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബസ്സിൽ ഫസ്റ്റ് കാലാപ്പാനി ക്യാബിന് അവതരിപ്പിക്കുന്നുണ്ട് ടീം കെ ബി എസ് ആണ്. ഈ ഒരു ബി എം ആർ മോഡിൽ കണ്ടില്ലേ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡ്രൈവർ ചെറുക്കൻ, ഓ ചെറുക്കൻ കല്ലിപ്പിലാണല്ലോ, ഓ ചേട്ടാ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യണില്ല. പിന്നെ ബസ്സിൽ ഫസ്റ്റ് ആയിട്ട് റിവേഴ്സ് ക്യാമറ വിത്ത് സെൻസർ ലൈൻ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ടീം കെ ബി എസ് ആണ്. പക്ഷേ എന്താ, ഈ ഒരു മോഡ് റിലീസ് ആവണതിന് മുമ്പ് അങ്ങനെ ആ ഒരു സംഭവം വെച്ചിട്ട് ഒരുപാട് മോഡ് റിലീസായിട്ടുണ്ട്. എന്നാലും ഇങ്ങനൊരു കൺസെപ്റ്റ്, അതായത് റിവേഴ്സ് ക്യാമറ വിത്ത് സെൻസർ ലൈൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ടീം കെ ബി എസ് ആണ്. അതിനുശേഷമാണ് പലരും അനൗൺസ് ചെയ്തതും റിലീസാക്കിയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മളെ വണ്ടിൻ്റെ ഓരോ വർക്ക് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടില്ല, ആ ഒരു എ സിൻ്റെ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സീറ്റ് കവർ കൊടുത്തിട്ടുണ്ട്. സീറ്റ് കവർമൽ ടീം കെ ബി എസ് എന്താ സിൻസ് 2018 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു ബസ് യുണൈറ്റഡ് ഇന്തോനേഷ്യ 2017 റിലീസായിട്ടുള്ളത്. 2018 ടീം കെ ബി എസ് എന്നുള്ള ആ ഒരു ടീം തുടങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു മോഡിൻ്റെ ലൈറ്റ് വർക്കും അതുപോലെ തന്നെ ക്യാബിൻ വ്യൂ ആണ്. സോ ഗൈസ്, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ തന്നെ ഇത്രയും നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. സോ ഗൈസ്, നമ്മളെ ക്യാബിൻ വ്യൂ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വ്യൂ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു മോഡിൻ്റെ റിവ്യൂ ആവുമ്പോൾ അതിലുള്ള പോരായ്മകളും പറയാൻ പറ്റൂലേ, അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ ഒരു GPS സെറ്റ് ചെയ്ത് കണ്ട ആ ഒരു GPS നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല.
ആ ഒരു മിസ്റ്റേക്ക് മാത്രമാണ് എനിക്ക് ഈ ഒരു മോഡിൽ തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ പക്ക വേറെ ലെവല്. കണ്ടില്ല ആ ഒരു ജി പി എസ്സിക്ക് നോക്കി ആ ഒരു സ്റ്റാറിങ്ങും കൂടി അവിടെ വന്നപ്പോൾ സ്റ്റാറിങ് എന്തായാലും അവിടെ വരുമല്ലോ. അപ്പോൾ ആ ഒരു ജി പി എസ്സിക്ക് നമുക്ക് കറക്റ്റ് ഒരു വ്യൂ കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ വണ്ടിയിൽ നാല് മിററാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് രണ്ട് സൈഡ് മിററും രണ്ട് കൊമ്പും, പിന്നെ ആ ഒരു കൊമ്പിൻ്റെ അടിയിലായിട്ട് ആ ഒരു ലെൻസ് പോലത്തെ ആ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിൻ്റെ ലൈറ്റ് വർക്കാണ് നോക്കാനുള്ളത്. സോ ഗൈസ്, ലൈറ്റ് വർക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു മോഡ് പർച്ചേസ് ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങളെ ഇഷ്ടമാണ്. ഞാൻ ആരും നിർബന്ധിപ്പിക്കണില്ല, അതുപോലെ തന്നെ ടീം കെ ബി എസും ആരും നിർബന്ധിപ്പിക്കണില്ല. 1 GB 2 GB ഒക്കെ യൂസ് ചെയ്യുന്നവർ മാക്സിമം പർച്ചേസ് ചെയ്യാത്തതാണ് നല്ലത്. കാരണം അത്യാവശ്യം സൈസ് ഈ ഒരു മോഡിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ലാഗും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡിനുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടൂ ടൂ എന്നുള്ള ഒരു സൗണ്ട് ഉണ്ടാവും. ഫോൺ എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതൊന്നും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത്. കാരണം ഫോൺ മെമ്മറി ഫുള്ളായി എടുക്കുകയാണ്, ഫോൺ ഒടുക്കത്തെ ലാഗ്. അതായത് ഗെയിം കളിക്കുമ്പോൾ ആ ഒരു മോഡിൻ്റെ ലാഗല്ലോട്ടോ ഞാൻ ഉദ്ദേശിച്ച്. ഫോൺ മെമ്മറി ഫുള്ളായതുകൊണ്ട് തന്നെ കൈഡ് മാസ്റ്ററിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല റിസ്ക് ഉണ്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ, വോയിസ് കൊടുക്കാനൊക്കെ. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് ആ ഒരു സൗണ്ട് വരേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഗൈസ്, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മോഡ് ഡൗൺലോഡ് ചെയ്യുക, അതായത് പർച്ചേസ് ചെയ്യുക. പിന്നെ പർച്ചേസ് ചെയ്യുന്നവരോട് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ മോഡ് ഷെയർ ചെയ്യാതിരിക്കുക. കാരണം ഓരോ വർക്കിന് പിന്നിലും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മോഡ് പെയ്ഡ് ആയതുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ട. കാരണം എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ടീം കെ ബി എസിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരേക്കും പെയ്ഡ് ആയിട്ട് റിലീസായിട്ടുള്ള മോഡും കാര്യങ്ങളൊക്കെ നമുക്കൊരു 2-4 ദിവസത്തിനുള്ളിൽ ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ റോഡ് ടു 13K ആണ്. 13K ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഗീവ് അവേ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നമ്മളിതാ നൈറ്റ് മോഡിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഹൈ എൻഡ് ഡിവൈസിനുള്ള ആ ഒരു മോഡും ലോ എൻഡ് ഡിവൈസിനുള്ള ഈ ഒരു മോഡിലും നമ്മൾ ലൈറ്റ് വർക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ആ ഒരു വണ്ടിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബോൾ ടൈപ്പ് ലൈറ്റ് ഉണ്ടല്ലോ കറങ്ങി കളിക്കണേ, അത് ജസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിമ്മിൽ കിടക്കുമ്പോഴുള്ള ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഡിമ്മിന്ന് ബ്രേറ്റ് ചെയ്ത് കട്ടുമ്പോൾ ജസ്റ്റ് നമ്മൾ ടോപ്പ് ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു വൈപ്പറും കൂടി ഓൺ ആക്കുമ്പോൾ ടോപ്പ് ലൈറ്റ് മുമ്പിൽ ഇങ്ങനെ നിയോൺ ലൈറ്റ് വന്ന് പോണത് കാണാം. അതുപോലെ നമ്മളെ വൈപ്പർ മുമ്പിലും ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ക്യാബിൻ്റെ ആ ഒരു ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരു റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ലൈറ്റ് വർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ അന്ന് ആ ഒരു TVZ ആ ഒരു മോഡ് റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആ ഒരു ലോഗിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. സോ ഗൈസ്, വണ്ടിൻ്റെ ഉള്ളിലും ഒരുപാട് ലൈറ്റ് വർക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഹൈ എൻഡ് ഡിവൈസിനുള്ള ആ ഒരു മോഡിൽ ജസ്റ്റ് നമ്മുടെ വണ്ടിൻ്റെ ഉള്ളിൽ ആ ഒരു കറങ്ങി കളിക്കുന്ന ആ ഒരു ലൈറ്റ് ഉണ്ടാവും. അത് നമ്മൾ വൈപ്പർ ഓൺ ആക്കുമ്പോൾ അതിങ്ങനെ കറങ്ങി കളിക്കും. ആ ഒരു എന്താ ചേഞ്ച് മാത്രമാണ് ഹൈ എൻഡ് ഡിവൈസിനുള്ള ആ ഒരു മോഡും ലോ എൻഡ് ഡിവൈസിനുള്ള ഈ ഒരു മോഡും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കുറേ തവണ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് മോഡ് റിവ്യൂ വീഡിയോക്ക് ഇത്രയും അധികം ലെങ്ത് വരുന്നത്. നമ്മുടെ വീഡിയോക്ക് ചെറിയ ചെറിയ വീഡിയോസ് ആവും. സോ ഗൈസ്, എന്തായാലും ഈ ഒരു മോഡ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക, അതുപോലെ തന്നെ ഇത്രയും കാലം പെയ്ഡ് ആയിട്ടുള്ള മോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ടീം കെ ബി എസിൻ്റെ ചാനലിൽ വരും. സോ ഗൈസ്, ഇവിടെ ആ ഒരു ടീം കെ ബി എസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇവിടെ ഉണ്ടാവില്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മുടെ കെ ബി എസിൻ്റെ ആപ്പിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ഗൈസ്, നമുക്ക് അടുത്തൊരു കിടുക്കാച്ച വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ. Did anybody out there hear me?